മാന്യ പ്രേക്ഷകർക്ക് തരികിട പതിനിശയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തരികിട പതിനിശയിൽ പങ്കെടുക്കാൻ പോകുന്നത് ആരാണെന്ന് പരിചയപ്പെടാം. എന്തോന്നാ തന്റെ പേര്? ഓ, അങ്ങനെ ഈശോ ഓടിയല്ലേ. അതെ, തന്റെ രൂപം കണ്ട ഈശോ വരെ ഓടും, ഈ ചിരികേട്ട ചെരുത്താൻ വരെ ഓടും. അപ്പൊ ഈശോ ഓടി, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ബ്രായക്കാട് കൂടെയാണ്. എന്തോന്ന് വൃത്തിയേടാ നിങ്ങൾ പറയുന്നേ? ബ്രായക്കാട് കൂടെയാണ് വന്നത്. ഇത് ഷൂട്ടിംഗ് നടക്കാണെന്ന് വൃത്തിയോട് പറയല്ലേ. എന്റെ കൂടെ വന്നാൽ ആരുടെ കൂടെ വന്നു? വൃത്തിയോട് പറയല്ലേ. ഇബ്രാഹിമിക്ക ഇതുവരെ മനസ്സിലായില്ലേ? അങ്ങനെ വ്യക്തമാക്കി പറയൂ. ഓക്കെ, അപ്പോ തരികിട പതിനിശ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അതെ, ഈ 10,000 രൂപ എന്ന് വലുതാക്കി പറയണ്ട, 10,000 രൂപ എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോഹൻലാലിന് വേണ്ടി സിനിമയിൽ സ്ഥിരമായിട്ട് പാടുന്ന ഒരു ഗായകന്റെ പേര് പറയുക. ഒരു പുളു തരോ? ഫ്ലൂ. എം ജി ആണ് തുടക്കം. എം ജി സോമൻ. അദ്ദേഹം മരിച്ചുപോയില്ലേ? മരിച്ചുപോയല്ലേ. നെക്സ്റ്റ് ഫ്ലൂ. രണ്ടാമത് ശ്രീകുമാർ ഉണ്ട്, എം ജിക്ക് ശേഷം ഒരു ശ്രീകുമാർ കിടപ്പുണ്ട്. ഓ, എം ജിക്ക് ശേഷം ശ്രീകുമാർ ഉണ്ടല്ലേ, ജഗതി ശ്രീകുമാർ. എടോ, എം ജി വെച്ച് വേറെ പേരൊന്നുമില്ലേ? എം ജി റോഡ്. അയ്യോ, അത് റോഡല്ലേ, ഒരു മനുഷ്യന്റെ പേരാണ് പറയേണ്ടത്. ആ മനുഷ്യന്റെ പേരല്ലേ എം ജി. നോ നോ അത് നടത്തി വിട്ടൽ കിടവിടമാറ്റേ. അയ്യോ, അതെ, ലാസ്റ്റ് ക്ലൂ. എങ്ങനെ എങ്ങനെ? ഓ, പറഞ്ഞോളൂ. കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, അച്ചാർ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. എടോ, അതല്ലെന്ന്. അതായത് ഞാൻ ഓ കുളു ആയാലും മണാലായാലും മര്യാദക്ക് പറയണം. അപ്പൊ ഞാൻ ചോദിക്കാൻ കൃത്യമായിട്ട് പറയുക. ഇനി പറ, ഇനി പറ. മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരാണ്? അയ്യോ, ഇയാൾക്കൊരു ജ്ഞാനം ഇല്ലല്ലോ. പറയാത്ത സ്ഥിതിക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കാം. സാധാരണ തരികിട പതിനിശയിൽ വരുന്നവരോട് ഞാൻ കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കാറുണ്ട്. താങ്കൾ വിവാഹിതനാണോ? ഞാൻ വിവാഹിതനല്ല. അല്ല അല്ല, വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടല്ലേ? ഭയങ്കര താല്പര്യമായിട്ട് നടക്കുന്നു. ആരെ വിവാഹം കഴിക്കാനാണ് താല്പര്യം? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. സാധാരണ എല്ലാവരും പെൺകുട്ടികളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. അല്ല, എന്റെ പെങ്ങള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയെയാണ്. അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു ചോയ്സ് പറയാം, ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുമെന്ന് പറയുക. അതായത് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ, ഒരു നേഴ്സ്, ഒരു ടീച്ചർ, ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യും? ഈ മൂന്ന് ഓഫറും എനിക്ക് തന്നാൽ ഞാൻ ടീച്ചറെ സെലക്ട് ചെയ്യും. അയ്യോ, ടെലിഫോൺ ഓപ്പറേറ്റർ സെലക്ട് ചെയ്യാൻ ദിവസവും വരുമാനം കിട്ടും. ദിവസവും വരുമാനം കിട്ടും, പക്ഷെ അവൾ എന്നോട് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, അല്പം കഴിഞ്ഞ് ട്രൈ ചെയ്യൂ എന്ന് പറയും. എന്നാ പിന്നെ നേഴ്സിനെ സെലക്ട് ചെയ്തുകൂടെ? ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാല്ലോ. ആ ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാം, പക്ഷെ അവള് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങളുടെ ബോഡി വീക്കാണ്, അല്പം റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് കുത്തിവെച്ചുറക്കിക്കളയും. അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, എന്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഹോംവർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല. മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോ തരികിട പതിനിശ അല്പ സമയത്തിന് ശേഷം തുടരും. എ ഷോർട്ട് ബ്രേക്ക്. ഈ സമയത്ത് നമുക്കൊരു അടിപൊളി പരിപാടി കാണാം. Once again to the battery of Asamayamedam, ലോകത്തിലെ ആദ്യത്തെ റിവേഴ്സ് ക്വിസ്.
ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആൻഡ് കൊട്ടേഷൻ ഓഫ് ദ കോർപ്പറേഷൻ എന്ന് ജെയിംസ് ബോണ്ട് പറഞ്ഞ വരികളെ സ്മരിച്ചുകൊണ്ട് അസമയമേതം ആരംഭിക്കുന്നു. ഇന്നത്തെ റിവേഴ്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ളവർക്കുള്ള സൂചന നൽകുന്നു. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് മത്സരിക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇതാര് പറഞ്ഞ വരികളാണ്? ഉണ്ണിയുടെ അച്ഛൻ. ഉത്തരം വളരെ കറക്റ്റാണ്. ആ പറഞ്ഞാൽ റിവേഴ്സ് ക്യൂസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ആ ഉത്തരം പറഞ്ഞത് മറ്റാരുമല്ല അന്ധകാര കോളനിയിലെ ചെല്ലമ്മ ചേച്ചി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വാക്ക് പറഞ്ഞത് ആരാണെന്ന ചോദ്യത്തിന് ഉണ്ണിയുടെ അച്ഛനെന്ന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആരാണ് ഈ ഉണ്ണിയും ഉണ്ണിയുടെ അച്ഛനും? ഉണ്ണി എന്റെ മോൻ, ഉണ്ണിയുടെ അച്ഛൻ എന്റെ കെട്ട്. ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് വന്നപ്പോ അയാൾ എന്റെ മകൻ ഉണ്ണിയോട് പറഞ്ഞ വാക്കുകളാണ് കേട്ടാ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തപസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് ഒരു പോക്കങ്ങാട് പോയി. എന്തിനാണെന്നറിയാമോ? തപസിന്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടാ. അതിനുശേഷം ചേച്ചി അന്വേഷിച്ചു പോയിട്ടുമില്ലേ? ഓ, ഹിമാലയത്തിലേക്കൊക്കെ ആര് പോകാനാണ്? എനിക്ക് അതിനുള്ള സമയം ഇല്ല കേട്ടാ. പിന്നെ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ജയിലിലോ? അതെന്തിനാണ്? ഇപ്പൊ ഈ സ്വാമിമാരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണ സീസൺ ആണല്ലോ. നമ്മക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു നോക്ക് കാണാനല്ലാന്നും കരുതി അടയ്ക്കിടയ്ക്ക് പോണതാണ് കേട്ടാ. ഭർത്താവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കറന്റിന്റെ കാര്യത്തിലേക്ക് വരാം. എല്ലായിടത്തും പോലെ നിങ്ങളുടെ കോളനിയിലും കറണ്ട് പോകാറുണ്ടോ? അവിടെ അങ്ങനെ പോകുവോന്നും ഇല്ല, ഇടക്കിടക്ക് വരും. എന്തായാലും മത്സരം ആരംഭിക്കാം. എന്നാ മത്സരം ആരംഭിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ അയ്യോ ചേച്ചി, മത്സരം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ അക്കടെ ഉദ്ദേശം എന്താണ് ആദ്യം പറയാ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, റിവേഴ്സ് കിസ്. ഇതിനാണടാ ഇങ്ങോട് വരാൻ പറഞ്ഞത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്താണെങ്കിലും നടക്കത്തില്ലടോ. സമ്മതിച്ചിരിക്കുന്നു, ലെറ്റ് സ്റ്റാർട്ട് ദ ബാറ്ററി ഓഫ് അസമയമേതം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നയാളെ 20 സൂചനകളിലൂടെ ഞാൻ പറയും. ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തരും. എത്ര രൂപ തരുമെന്നാണ് പറഞ്ഞത്? 1000 രൂപ തരും. 1000 രൂപ ഇയാള് പരാജയപ്പെട്ടാൽ എനിക്ക് 1000 രൂപ തരും. തരും. ഞാൻ പരാജയപ്പെട്ട ഇയാൾ എനിക്ക് 1000 രൂപ തരും. അതെന്തിനാ? എനിക്ക് 2000 രൂപയുടെ ആവശ്യമുണ്ടോ? അത് പറ്റില്ല. ഈ മത്സരത്തിൽ ഒരു നിയമമുണ്ട്, അതായത് ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ 1000 രൂപ തരും. ഒരു കാര്യം ചെയ്യാം, ചേച്ചി പരാജയപ്പെട്ടാൽ 500 രൂപ എനിക്ക് തന്നാൽ മതി. ആ സമ്മതിച്ച്, 500 രൂപ തരാം. ചേച്ചി മനസ്സിൽ ഒരാളെ വിചാരിച്ചോളൂ. ആ വിചാരിച്ച്. നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ഭാരതീയനാണോ? ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലം ഭാരതമാണ്. പൂത്തോട്ട ഈ ചെക്കോസ്ലോവിക്കൻ ഭൂഖണ്ഡത്തിൽ പെട്ടതല്ലേ? ഈ ഭൂഖണ്ഡമൊക്കെയാണ്, കണ്ടത്തിന്റെ നടുവിലാണ് ഞങ്ങളുടെ വീട്, ചുറ്റും കണ്ടമാണ്. ശരി, നിങ്ങൾ വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അപ്പോൾ മരിച്ചയാളാണോ? അല്ല. ജീവിച്ചിരിപ്പുമില്ല, മരിച്ചിട്ടുമില്ല, അതെങ്ങനെ? ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നാൽ എന്ത്, മരിച്ചാലെന്ത്? നിങ്ങൾ ഉദ്ദേശിച്ചയാളാണോ? ഞാൻ വിചാരിച്ചതാണെന്നാണ് കേട്ട, പിന്നീടാണ് മനസ്സിലായത് ആണും പെണ്ണും കെട്ടവനാണെന്ന്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഏയ്, അങ്ങോട്ടൊന്നും എത്തൂല കേട്ടാ, കയ്യിലിരിപ്പ് വളരെ മോശമാണ്. കലാ കായികം രാഷ്ട്രീയം എല്ലാത്തിലും പെടും. 3 എണ്ണവുമുണ്ടോ? പോരാത്തതിന് നല്ല വെള്ളവടിയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് സമരത്തിലും പോകും, ഇന്ന പാർട്ടി ഒന്നുമില്ല, ഒരു ഫുള്ളാണ് കണക്ക്. പൂത്തോട്ടക്കാരനായ, ജീവിച്ചിരിപ്പില്ലാത്ത എന്നാൽ മരിച്ചിട്ടുമില്ലാത്ത, 50 വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത, കലാ കായിക രാഷ്ട്രീയക്കാരനായ, സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ചേച്ചിക്കിതാ സമ്മാനമായി 1000 രൂപ. ഇനി ചേച്ചി മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്ന് പറയൂ. ാണ് എനിക്ക് അറിയേണ്ടത്. ഏതാള്? എന്റെ മിനിക്കുട്ടിയുടെ അച്ഛൻ. ഉള്ളിയല്ലേ ഹിമാലയത്തിൽ പോയത്? അത് ഉണ്ണിയുടെ അച്ഛൻ. ഇതെന്റെ മോള് മിനിക്കുട്ടിയുടെ അച്ഛൻ. അതാരാണ്? അതാരാണെന്ന് അറിയാനല്ലേ ഞാൻ ഇങ്ങാട് വന്നത്. എന്റെ 3-ാമത്തെ മോള് ശ്യാമള മോളുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു കേട്ടാ. അപ്പൊ അയാള് പറയുന്ന അയാൾക്ക് അറിഞ്ഞുകൂടാന്ന്, അയാള് മനസ്സാവാജ അറിഞ്ഞിട്ടില്ല. ജ്യോത്സ്യന്മാരായ ജ്യോത്സ്യന്മാരോട് മുഴുവൻ ചോദിച്ചു, അവർക്കും അറിയില്ല. അപ്പോഴാണ് TV കണ്ടത് ആരായാലും താൻ കണ്ടുപിടിച്ചു തരുമെന്ന്. ഇതിപ്പോ തനിക്കും അറിയില്ലേ, അപ്പൊ താനും തോറ്റു ഞാനും തോറ്റു. നാവിടി 500 രൂപ. അപ്പോ ചേച്ചിക്ക് ആളെ അറിഞ്ഞുകൂടാ, അപ്പോൾ ചേച്ചിയും തോറ്റു. അസമയമേതത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു, നമുക്ക് വീണ്ടും കാണാം. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പ്രപഞ്ചം ഉരുണ്ടതല്ലേ. ഇയാൾ എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ പ്രപഞ്ചം ഉരുണ്ടതല്ലേ. ഇതേ ഉരുണ്ടകളെ കളിച്ചാണല്ലോ
ഒരു പക്ഷേ ആയിരിക്കാം അല്ലായിരിക്കാം, എന്തായാലും അതുവരെ ഗുഡ് ബൈ. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഇന്നത്തെ സംഗീതം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടു പേരാണ്. ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ ഗായകമായ മിസ്റ്റർ നാഗേശ്വരൻ, അതോടൊപ്പം തന്നെ സംഗീത വിമർശകനായ ടി പി ശാസ്ത്ര മൺകുടവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സംഗീതത്തോട് ഒരു യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇദ്ദേഹം സംഗീതത്തിന് ഉയർത്തിയും പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ ടി പി ശാസ്ത്ര മൺകുടവാണ്. അപ്പോൾ താങ്കൾ ഈ മലയാള സിനിമാ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഈ മലയാള ഗാനങ്ങൾ വിമർശിക്കുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമാ ഗാനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം പറഞ്ഞു ഇപ്പോ സാധാരണ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാട്ടുകളല്ല മലയാളത്തില്.
കുട്ടികളെ തുടങ്ങുന്നുണ്ട്. നമുക്ക് ആ പാട്ടിന്റെ രംഗങ്ങളും ആ പാട്ടും ഒതുക്കേണ്ടതാണ്.